പ്രിയപ്പെട്ട ടോമിച്ചായ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. വളരെ സങ്കടകരമായ കാഴ്ചകളും കേൾവികളുമാണ് മണിപ്പൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പല പള്ളികളും അവിടെ തകർക്കപ്പെട്ടു. കുക്കീസിൻ്റെ ഇടയിലും മേറ്റീസിൻ്റെ ഇടയിലും ഞങ്ങൾക്കുള്ള ചർച്ചുകളെയും ഞങ്ങളുടെ അച്ഛന്മാരെയും ഞങ്ങളുടെ വിശ്വാസ കുടുംബങ്ങളെയൊക്കെ കൊടും ക്രൂരതയോടുകൂടെ അവിടുത്തെ ഹിന്ദു തീവ്രവാദികൾ അറ്റാക്ക് ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യത്തെ പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ രാത്രിയിൽ ഈ സമയമായപ്പോൾ എൻ്റെ സീനിയറായിട്ടുള്ളൊരച്ഛൻ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കാമോ, ഞങ്ങളെ രക്ഷിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് വിളിക്കുകയുണ്ടായി. ഇന്ന് രാവിലെ എൻ്റെ ജൂനിയറായിരിക്കുന്ന ഒരച്ഛൻ വളരെ സങ്കടത്തോടെ ഒളിവിലാണ്, ഞങ്ങളെങ്ങനെ ഇനി ആളുകളെ കാണും, വിശ്വാസികളെ കാണും എന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിക്കുകയുണ്ടായി. രണ്ടുപേരോടും ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു. രണ്ട് വിഭാഗത്തിൽപ്പെട്ട, ഒന്ന് കുക്കീസിൽപ്പെട്ടതും മറ്റേ ആൾ മേറ്റീസിൽപ്പെട്ടതുമാണ്. അവർ രണ്ടുപേരും ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത്, അത് ഇത് തീവ്രമായ ആഗ്രഹത്തോടുകൂടെ ചില മാസങ്ങളായിട്ട് പ്ലാൻഡായിട്ട് ക്രൈസ്തവ സഭയ്ക്കെതിരെ ഹൈന്ദവ മുന്നണി, ഹിന്ദു മുന്നണി അഥവാ അവിടുത്തെ വൈഷ്ണവേറ്റ്സ് ആരംഭിച്ച തന്ത്രപരമായൊരു നീക്കം ബി ജെ പി അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. RSS ബി ജെ പിയുടെ അജണ്ട അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ ടോമിച്ചാനോട് ഞാൻ ഖേദത്തോടെ പറയട്ടെ. ഇന്ന് രാവിലെ എൻ്റെ മറ്റൊരു സ്നേഹിതനായിരിക്കുന്ന ബിഷപ്സ് കമ്മീഷണർ ആന്ധ്രാപ്രദേശിൽ തന്നെ വിളിച്ചു. കഴിഞ്ഞ ആഴ്ച തന്നെ ആന്ധ്രാപ്രദേശിൽ ഗുണ്ടക്കൽ ജില്ലയിലായിരുന്നു. അവിടെയുള്ള അച്ഛൻ സ്കൂളും മറ്റ് ശുശ്രൂഷകളും ചെയ്യുന്ന അവിടെ ചർച്ചുകളൊക്കെ, ഒരുപാട് ചർച്ചുകൾ ഞങ്ങൾക്കുണ്ട്. അതിനകത്തെ അതിൻ്റെ ചുമതലയുള്ള ബിഷപ്സ് കമ്മീഷണർ അച്ഛൻ പറഞ്ഞത്, തെലങ്കാനയിൽ കഴിഞ്ഞ ആഴ്ച അമിത്ഷാജി വന്ന് പ്രസംഗിച്ചു പോയി. അദ്ദേഹം പ്രസംഗിച്ചത് ബ്രാഹ്മൺ ആളുകൾക്ക്, തെലങ്കാനയിലെ ബ്രാഹ്മിൺസിന് SC പദവി, SCക്കുള്ള റിസർവേഷൻ കൊടുക്കുന്നതായിരിക്കും അവർ യുണൈറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അടുത്ത നീക്കം തെലങ്കാനയായിരിക്കും, അത് കഴിഞ്ഞിട്ടേ കേരളത്തിലേക്ക് അവർ കണ്ണുവെക്കുകയുള്ളൂ. അതുകൊണ്ട് ടോമിച്ചായ, നിങ്ങൾ തോളോട് തോൾ ചാരി നിൽക്കുമ്പോഴും നിങ്ങൾ കൈ കോർക്കുമ്പോഴും അവരെ ആശ്ലേഷിക്കുമ്പോഴും അവരുടെ കാക്കി നിക്കറും തലയിലെ തലപ്പാവുമൊക്കെ നിങ്ങളും എടുത്തണിയുമ്പോഴും ഓർത്തുകൊള്ളണം, ഞങ്ങളെ നിങ്ങൾ കുരുതി കൊടുക്കുകയാണ്. ഞങ്ങളുടെ ചോര നിങ്ങളുടെ കരങ്ങളിലും വീഴുമെന്നതിന് യാതൊരു സംശയമില്ല. ഇത് ഞാൻ സങ്കടത്തോടും വേദനയോടും പറയുന്നതിൻ്റെ കാരണം, എൻ്റെ സഹോദര അച്ഛന്മാർ, എൻ്റെ സീനിയേഴ്സും എൻ്റെ ജൂനിയേഴ്സും, ഞങ്ങൾ സെമിനാറിൽ ഒരുമിച്ച് ഭക്ഷിച്ചവരും ഒരുമിച്ച് പാനം ചെയ്തവരുമായിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾ അടിയേറ്റ് മുറിവേറ്റ് അവരുടെ വിശ്വാസികൾ കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ വലിയ ദുരന്ത കാഴ്ച ഞങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. അതിന് കാരണം ആരാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടുത്തെ RSSൻ്റെ അജണ്ട തന്നെയാണത്. അത് നിങ്ങളെത്ര ത്യജിക്കാൻ നോക്കിയാലും മറയ്ക്കാൻ നോക്കിയാലും ഒരു ദിവസം മറശീല പുറത്തു വരും. ഞങ്ങൾക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ആസ പ്രാർത്ഥിച്ചതായിട്ടുള്ള പ്രാർത്ഥന. പഴയ നിയമത്തിൽ ആശയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. തോമിച്ചാനൊന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പ്രാർത്ഥിച്ച എങ്ങനെയാണ്, കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സഹായം വരുന്നത് 121 സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ സ്വർഗീയ പർവ്വതത്തിൽ നിന്നാണ്. നിങ്ങളുടെ കരങ്ങളിൽ നിന്നല്ല എന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് സഹായം വേണ്ടത് RSS BJP കേന്ദ്ര സർക്കാർ നിന്നൊക്കെ ആണെങ്കിൽ വാങ്ങിക്കൊള്ളൂ. പക്ഷേ ഞങ്ങളെ കൊന്നിട്ട് വേണമോ? ഞങ്ങളുടെ ജനത്തെ നശിപ്പിച്ചിട്ട് വേണമോ? ഞങ്ങളുടെ ചോര കുടിച്ചിട്ട് വേണോ? അതുമാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ.